2013 ശാസ്ത്രം ഒരുപാട് വളർന്നു, ലോകം പുരോഗമിച്ചു. ഇനിയും ഇത്തരം കപടനാട്യങ്ങൾ മതിയാക്കരുത്. ഏതാണ് സാർ കപടനാട്യം? ഒരാൾ ജനിക്കുന്ന സമയം വെച്ച്, അയാളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച്, അയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കുന്നത് തട്ടിപ്പ്. ജ്യോത്സ്യനെ വിളിച്ച് വിഷം വാങ്ങിക്കാൻ പോലും കാശില്ല സാർ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നതിനോട് നീ ഒരു 5000 രൂപയ്ക്ക് അയച്ചത, ഞാൻ ഒരു 7 സഹചര്യം, അത് കിട്ടിയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറയുന്നത് ചൂഷണമാണ്. അത് കൊള്ളയാണ്, അത് ക്രൂരതയാണ്. ആ ക്രൂരതയ്ക്കുള്ള ആയുധമല്ലേ ഈ ജ്യോതിഷം? ഞാൻ ഒരു മാത്തമാറ്റിഷ്യൻ ആണെന്നിരിക്കട്ടെ, 1+1=2 എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ ഉത്തരം ശരിയാണ്. ഇതേ ഞാൻ 1+1=3 എന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരം തെറ്റി. അവിടെ മാത്തമാറ്റിഷ്യന്റെ കാൽക്കുലേഷൻ ആണ് തെറ്റുന്നത്, അല്ലാതെ മാത്സ് സയൻസ് വികസനം വരുന്നില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് ആസ്ട്രോളജിയിലും. ആസ്ട്രോളജി കണക്കുകൂട്ടപ്പോൾ അതിൽ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഒരിക്കലും ആസ്ട്രോളജി എന്ന സയൻസ് ജ്യോതിഷം എന്ന ശാസ്ത്രം തന്നെ മൊത്തം വരുന്നില്ല. ജ്യോതിഷം ശാസ്ത്രമെന്ന് ചുമ്മാ പറഞ്ഞാൽ അത് ശാസ്ത്രമാകുമോ? എന്താണ് അതിനുള്ള ആധാരം? ജ്യോതിഷത്തിന്റെ ആധാരം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ശാസ്ത്രത്തിന്റെ സയൻസിന്റെ ആധാരം എന്താണെന്ന് മനസ്സിലാക്കണം. ശാസ്ത്രം എന്ന വാക്കിന് അർത്ഥം അറിയോ സാറിന്? ശാസനേന ത്രായതേ ഇത് ശാസ്ത്രം. ശാസനം കൊണ്ട് ത്രായതം ചെയ്യുന്നത് എന്തോ അത് ശാസ്ത്രം. ത്രായതം ചെയ്യുന്നു വെച്ചാൽ രക്ഷിക്കുക. ശാസനം കൊണ്ട് രക്ഷിക്കുന്ന എന്തോ അത് ശാസ്ത്രം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആറ്റം കണ്ടുപിടിച്ചത് ശാസ്ത്രം, അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദനം കഴിയുമെന്ന് കണ്ടുപിടിച്ചത് ശാസ്ത്രം, ആ ഊർജ്ജത്തിൽ നിന്ന് ബോംബ് ഉണ്ടാകാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചത് ശാസ്ത്രം. ഈ ബോംബ് ഒരു ഫ്ലൈറ്റ് കയറ്റി ഹിരോഷിമയുടെ നാഗസാക്കിയുടെ മുകളിൽ കൊണ്ടുപോയി അവിടെ നാശം വിതയ്ക്കാനായി എപ്പോൾ വിരളമർത്താൻ പൈലറ്റ് തീരുമാനിക്കുന്നു അന്ന് മുതൽ ശാസ്ത്രീയമായി തീർന്നു. So if you ask me what is the most unscientific thing I know, it's an atom bomb. പക്ഷേ ഞാൻ പറഞ്ഞതുകൊണ്ട് സാർ, ശാസ്ത്രം കൊണ്ട് രക്ഷിക്കുന്നതാണ് ശാസ്ത്രമെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ശാസ്ത്രീയമായ കാര്യം അമ്മയുടെ വാത്സല്യവും അച്ഛന്റെ വാക്കുമാണ്. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞിരുന്നത് ആസ്ട്രോളജി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയോ ഒരു മിഷനറിയുടെ ഭാഗമായോ അല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം. സാറ് ഞാൻ പഠിച്ചൊരു വിദ്യയെപ്പറ്റി എന്നോട് ചോദ്യം ചോദിച്ചു, അതുകൊണ്ട് മാത്രം ഞാൻ ഉത്തരം പറയുന്നു. കാരണം ഒരാളുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് 4 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. മനനം, ശ്രവണം, ആചരണം, പ്രചരണം. ഞാൻ കേട്ട കാര്യം ഞാൻ മനസ്സിലാക്കി പ്രവർത്തിച്ചു വരുന്നു. സാർ എന്റെ അടുത്ത് അതിനെപ്പറ്റി ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഉത്തരം തരുന്നു. ഒരു തർക്കത്തിന് വേണ്ടിയല്ല എങ്കിലും എന്റെ ഉള്ളിൽ തോന്നുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. താങ്കൾക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ, താങ്കൾ ഭാവി വരെ പ്രവചിക്കുന്ന വലിയ ജ്യോത്സ്യനുണ്ട്. എല്ലാം അറിയാമോ? കളിയാക്കിയതെന്ന് മനസ്സിലായിട്ടോ പരാതിയില്ല. സാറിന് ഒരുപാട് പേര് പറ്റിച്ചതിന്റെ ഫലമായി സാറിന് ജ്യോതിഷത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്നെ കാണാൻ പറ്റുന്ന ക്ലയൻസിനോട് ഞാൻ ആദ്യമേ പറയുന്നത്, നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉള്ളത് ആകെ ഒരു ടോർച്ച് മാത്രമാണ്, ജ്യോതിഷം വഴി കാണിക്കാനുള്ള ഒരു സഹായം എന്ന് മാത്രം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു ബ്രോക്കൺ ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോഷ്യസ് ആയിരിക്കാം. ആ പൊളിഞ്ഞ പാലത്ത് വീഴാതെ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് മാത്രമാണ് ജ്യോതിഷം കൊണ്ടറിയാൻ പറ്റുന്ന ഒരു കാര്യം. ആ വഴി നന്നാക്കാനോ അതിനെ ചീത്താക്കാനോ ഉള്ള കഴിവ് ജ്യോത്സ്യന് ഇല്ല. അയാൾ സ്വയം ഒരു സൂപ്രീം ഇമേജ് കൊടുത്ത് വിധി പോലും മാറ്റി എഴുതാൻ കഴിവുള്ള ആളാണ് എന്ന് ജ്യോത്സ്യം പറയുമ്പോഴാണ്, അത് വിശ്വസിച്ച് ആൾക്കാരത്തിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ്, അത് നടക്കാതാകുമ്പോഴാണ് പിന്നെ അവരുടെ ആ വിശ്വാസം നഷ്ടമാകുന്നതും ജ്യോതിഷം എന്ന ശാസ്ത്രം തെറ്റാണ് എന്നവര് പറയുന്നത്. എല്ലാ ബഹുമാനത്തോടും ഞാൻ ചോദിച്ചോട്ടെ, ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് സമയം കളയാൻ ജ്യോത്സ്യനെ തേടി ആൾക്കാർ നടക്കുന്നത്? കണ്ണി കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടുപോയെന്ന് കേട്ടിട്ടില്ലേ? ഈ പഴഞ്ചൊല്ലെല്ലാം ജ്യോതിഷത്തെ ആധാരമായിട്ടുള്ളതാണ്. അതായത് എന്റെ ചാട്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നാളെ എനിക്കൊരു അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. ആ അപകടത്തിനുള്ള സ്ഥലം, സമയം, സാഹചര്യം, ആളുകൾ എല്ലാം സജ്ജമായിരിക്കും. നമ്മൾ അതിനെ ഡെസ്റ്റിനി എന്ന് പറയും, വിധി എഴുതപ്പെട്ടത്. എന്നാൽ ഞാൻ എന്റെ ഫ്രീ വില്ലിൽ ഇത് മനസ്സിലാക്കി അങ്ങോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചാൽ അങ്ങോട്ട് പോകാനുള്ള ടെമ്പറേഷൻ കൂടുതലായിരിക്കും. കാരണം ഡെസ്റ്റിനി ബേസ് നമുക്ക് പോകാനുള്ള യോഗം ഉള്ളതുകൊണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കി അങ്ങോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചാൽ ആ അപകടം എനിക്ക് തരണം ചെയ്യാൻ പറ്റും. അതാണ് ജ്യോതിഷം നോക്കുന്നത് കൊണ്ടുള്ള ആകെ ഒരു ഉപയോഗം. അതായത് യു കെൻ ഓൾവേസ് ബി കോഷ്യസ് അബൌട്ട് സംതിങ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. റോഡ് ക്രോസിംഗിന് മുമ്പ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കി പോകുന്നത് പോലെ രണ്ടു പ്രാവശ്യം ഒന്നുകൂടെ സമയം മോശമാണ് ഒന്നുകൂടെ നോക്കിയേക്കാം എന്ന് തീരുമാനിക്കുന്ന പോലുള്ള അവസ്ഥ. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ജ്യോതിഷം ഉപയോഗിച്ച് ഒരാൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പിന്നെ പറ്റുമല്ലോ, എന്താ പറ്റേക? ബുൾഷിറ്റ്. 78 വയസ്സ് വരെ ആയുസുണ്ടായിരിക്കുന്നു എല്ലാ ജ്യോതിഷരും പ്രവചിച്ച അമ്മാവൻ 50 വയസ്സിൽ പോയി. അതുപോട്ടെ, ഇനി വിശ്വസിച്ചാലും ഇല്ലേലും എല്ലാവർക്കും ഒരു ഗ്രഹനില ഉണ്ടല്ലോ. അപ്പോൾ ഒരു ട്രെയിൻ അപകടത്തിൽ 150 പേർ മരിക്കുമ്പോൾ അത് എല്ലാവരുടെയും ജാതകത്തിലും മരണസമയമായിരുന്നു. ആദ്യം സാർ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജാതകത്തിൽ 108 മരണം ഉണ്ടെന്നുള്ളതാണ്. 107 അകാല മരണവും 1 കാലമരണവും. കാലമരണം വരുകയിൽ തടുക്കതില് ഏവനും. അതായത് കാലമരണം വന്നാൽ നമുക്ക് തടുക്കാൻ കഴിയില്ല. അപ്പൊ തടുക്കാൻ കഴിയുന്ന ഏതൊക്കെയോ മരണം ഉണ്ടെന്നാണ് ഞാൻ അർത്ഥം. കാലമരണം മാത്രമേ ഒരു ജ്യോത്സ്യൻ ജാതകം നോക്കി നിർണ്ണയിക്കുന്നുള്ളൂ. He chooses to be optimistic and thinks that the person will get through the other 107 deaths.
അതായത് നമുക്ക് ദോഷമുള്ള ഏത് സമയത്ത് നമുക്ക് മരണം സംഭവിക്കാം. ഇപ്പൊ സാർ പറയാറില്ലേ, നമ്മള് ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബസ് കെട്ടേണ്ടതായിരുന്നു, ജസ്റ്റ് മിസ്സായപ്പോൾ ഞാൻ മരിക്കേണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ മരിക്കേണ്ടത് തന്നെയായിരുന്നു. നമ്മൾ ഈ ജന്മത്തിൽ ആർജിച്ച പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ അത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. നോ ബാക്ക് ടു എ ക്വസ്റ്റ്യൻ, ആ ഫ്ലൈറ്റിലുള്ള ആളുകൾക്ക് മുഴുവൻ മരിക്കേണ്ട സമയമായിരുന്നു എന്ന് ചോദിച്ചാൽ യെസ്, അവർക്ക് എല്ലാവർക്കും മരിക്കേണ്ട സമയം തന്നെയായിരുന്നു. ചിലർക്ക് അകാല മരണവും ചിലർക്ക് കാല മരണവും. ഇത് കൂടാതെ ആ ഫ്ലൈറ്റ് ഓട്ടിക്കുന്ന പൈലറ്റിന്റെ ജാതകത്തിൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാളാൽ 150 പേരുടെ മരണം സംഭവിക്കാനുള്ള യോഗം കൂടെ ഉണ്ടാവും. അവസാനം നമ്മൾ രണ്ടുപേരും യോജിക്കുന്ന ഒരു സ്ഥലത്തെത്തി. ഞാനും വിശ്വസിക്കുന്നു ഒരാൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ജീവിതം. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത. പക്ഷെ ഞാനും ചോദിച്ചോട്ടെ, ഏത് കർമ്മം ചെയ്താലാണ് ഈ അകാല മരണത്തിൽ നിന്നും രക്ഷ നേടുക? ഗരുഡുലക സഹസ്രം ഗോകുലം കോടി ദാനം കരകഥാപാത്രം മേദിനീ സാഗരാന്തം ഉഭയകുല വിശുദ്ധം കോടി കന്യാപ്രദാനം നഹി നഹി ബഹുദാനം അന്നദാനം സമാനം. അർത്ഥം, 1000 ആനയും കുതിരയും 1 കോടി പശുക്കൾ കടലുള്ളിടത്തോളമുള്ള കരകൾ സ്വർണവും വെള്ളിയും പാത്രങ്ങൾ മനുഷ്യകുലത്തെ മുഴുവൻ സഹായിക്കുക, 1 കോടി പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുക, ഇതിലെല്ലാം ശ്രേഷ്ഠമാണ് അന്നദാനം. ഒരാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത് സാധാ പുറത്തൊക്കെ പോകുന്നത് വഴിയിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയും കുട്ടിയും കാണാറില്ലേ? നമ്മൾ ആ സമയത്ത് 1 or 2 രൂപ എടുത്ത് കൊടുക്കുന്ന പകരം തൊട്ടടുത്തുള്ള കടയിൽ ചെന്ന് ഒരു ഊണും വാങ്ങിച്ചു ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അത്രയും നേരം അവർക്ക് അൺസർട്ടനായിരുന്ന ആ ഒരു ഭക്ഷണം അവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമാണ് നമ്മൾ ആർജിക്കുന്ന പുണ്യകർമ്മം. നമ്മൾ അവർക്ക് ആ ഭക്ഷണം വാങ്ങാൻ വേണ്ടി എടുത്ത 15 മിനിറ്റാണ് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ബസിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്ന ആ 15 മിനിറ്റ്. അതെന്താ അന്നദാനത്തിന് മാത്രം ഈ എഫക്ട്? അതിന് കാരണം ഞാൻ സാറിന് നേരത്തെ പറഞ്ഞ ആനയും കുതിരയും വെള്ളിയും സ്വർണവും വസ്തുക്കളും ഒക്കെ തരുവാണെന്നിരിക്കട്ടെ, സാറിന് എന്നോട് വലിയ ഇഷ്ടമായിരിക്കും, മതിയെവിടെ ഇനി വേണ്ടെന്നൊക്കെ പറഞ്ഞു ആവാം ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഭക്ഷണം തന്നിരിക്കട്ടെ, ഒരു പരിധി ദിവസം സാറ് പറയും ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല നിറഞ്ഞു എന്ന് പറയും. ആ മനസ്സ് നിറക്കലാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. എന്തായാലും സന്തോഷം, സാറ് യൂണിവേഴ്സിലെ അക്സെപ്റ്റഡ് കർമ്മയെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. സാറ് സയൻസിന്റെ ആളല്ലേ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ കർമ്മയെ പറ്റിയിട്ട്, അതായത് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന കാര്യം ഏത് തീസീസിലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞുതരാൻ പറ്റൂ? കർമ്മയെ പറ്റി ആധികാരികമായി പറയുന്നത് ജ്യോതിഷത്തിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന ബൃഹജ്ജാതകത്തിലെ ഒരു ശ്ലോകമാണ്, കർമാറിതം പുറോഹോയ സദാതി യത്തസ്യ ഭക്തിം സമഭിവിനക്തി. നിങ്ങൾ കഴിഞ്ഞ ജന്മം എന്ത് ചെയ്തുവോ അതിന്റെ പാപവും പുണ്യവും അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരു ജന്മം എടുക്കുമെന്നും അത് ജ്യോതിഷം വഴി വിവരിക്കാൻ കഴിയുമെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു കർമ്മം. ബട്ട് അസ്ട്രോളജി നോ, ബിക്കോസ് ഇനിയും ഉത്തരം കിട്ടാത്ത എത്ര എത്ര ചോദ്യങ്ങൾ. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് രണ്ട് കൂട്ടർക്കെ പറയാൻ പറ്റൂ. ഒന്നുകിൽ അതിനെപ്പറ്റി എല്ലാം പഠിച്ച പണ്ഡിതനെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ചുക്കു അളത്തൊരു മരമുണ്ട്. ഹലോ ഹലോ, റിലാക്സ്, ഐ ഡിഡ്ന്റ് മീൻ ടു ഓഫൻഡ് യു. ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ, സാർ ജ്യോതിഷം മുഴുവൻ പഠിച്ച് ടൈം എടുത്ത് എക്സ്പെരിമെന്റ് ചെയ്ത് മനസ്സിലാക്കുകയാണ് ഇതിൽ കഴമ്പില്ല പമ്പര വിഡിത്തമാണെന്ന് സാർ പറയുകയാണെങ്കിൽ അത് അർത്ഥമുണ്ട്. ഇതേപ്പറ്റി ഒന്നും അറിവാ സാർ അങ്ങനെ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്? ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ മാജിക് ഒന്നുമില്ല സർ. 9 ഗ്രഹങ്ങൾ 12 രാശികളിൽ നിൽക്കുന്ന കോമ്പിനേഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നതാണ് ഒരു ചാർട്ട്. ഉദാഹരണത്തിന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചാർട്ട് സൂപ്പർ സ്റ്റാറിന്റെ മകന്റെ ആണെന്ന് ഇരിക്കട്ടെ, അതിന് യോഗം ഉണ്ടാവും. ഹോരസ്വാമിനെ പഞ്ചമേ യതി സുഖസ്ഥാനേ ശുക്തേത ഭാഗ്യേ വായതി ഭാഗ്യപേന സഹിതേ ലഗ്നേ യശസ്വി പിത. ആദ്യത്തെ 3 കോമ്പിനേഷൻസും അവസാനത്തെ പ്രഡിക്ഷനുമാണ് ലഗ്നേ യശസ്വി പിത, ഫേമസ് ആയ ഒരാളുടെ മകനായി ജനിക്കാനുള്ള യോഗം. അത് പ്യുവർ തീറമാണ്. ഈ തീറമാണ് ജ്യോതിഷം ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നത്. ഇനി ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണോ എന്നുള്ളത് ഹൈപ്പോത്തറ്റിക്കൽ കാര്യമാണ്. അത് സയന്റിഫിക് ആയിട്ട് സാർ പ്രൂവ് ചെയ്യാൻ മതി, എനിക്കൊരു ഐഡിയ ഇല്ല സാറേ. Now, having said all this, I respect you for the fact that you are trying to figure out if it is a science or not. Let me make you happy. It's a science. But it is a science that will be revealed to you only when you stop being skeptic. നമ്മുടെ വിശ്വാസമില്ലായ്മ കാരണം നമുക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരുപാട് പ്രപഞ്ച സത്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കണ്ണുടിക്കുക എന്നുള്ളത് മിക്കവാറും ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മൾ അതിനെ പ്രോട്ടീന്റെ കുറവെന്നോ എന്തായാലും ഡിസോർഡർ എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ മൈനോണ്ടിക്കൽ റെക്ടിഫൈഡ് അത് വീണ്ടും ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നത്? അതും ജ്യോതിഷമാണെന്നാണോ? ഞാൻ പറയുന്നത് ഇത് നമുക്ക് പ്രകൃതിയിൽ തന്നെ കിട്ടിയിരിക്കുന്ന ഒരു ടോർച്ചാണ്, ഒരു വഴികാട്ടി. ഇംഗ്ലീഷുകാർ ഇതിനെ ഗാർഡിയൻ ഏഞ്ചൽ എന്നും മലയാളത്തിൽ തന്നെ യോഗീശ്വരൻ എന്നൊക്കെ പറയും. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. സാറിന് അടുത്ത പ്രാവശ്യം കണ്ണുപിടിക്കുമ്പോൾ ഫോളോ ദ ഡേ. അത് സംഭവിക്കുന്നത് നല്ല കാര്യങ്ങളാണോ മോശം കാര്യങ്ങളാണോ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത് വീണ്ടും അതുപോലെ അനുഭവിക്കുന്ന ദിവസം ഫോളോ ദ ഡേ. ഉറപ്പായിട്ടും അതിന്റെ ഫേവറബിലിറ്റി അല്ലെങ്കിൽ അൺഫേവറബിലിറ്റി മാച്ച് ചെയ്യും. അതായത് ഇത് ഒരുതരം എനർജീസിന്റെ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അർത്ഥം. അപ്പോൾ ജ്യോതിഷം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളൊക്കെ രക്ഷപ്പെട്ടു.
ബാക്കിയുള്ള ഞങ്ങളൊക്കെ തെണ്ടി പോകില്ലപ്പോ. എന്റെ പൊന്ന് സാറെ, ജ്യോതിഷത്തിന് ജാതിയും മതമൊന്നും ഇല്ല. ഒരു ജ്യോതിഷനാവുമ്പോൾ ലക്ഷണം സാറിന് അറിയാമോ? അനേക ഹോര തത്വജ്ഞ പഞ്ചസിദ്ധാന്ത കോപിത ഊഹാപോഹപ്പെടു സിദ്ധമന്ത്ര ജനജാതകം. അർത്ഥം മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അതായത് ഒരു ജ്യോത്സ്യൻ അനേക ഹോരകൾ അറിഞ്ഞിരിക്കണം. യവന ഹോര, പരാശര ഹോര, ബൃഹത് സംഹിത, അങ്ങനെ ഒരുപാട് ഹോരകളുണ്ട്. ഹോരകൾ എന്ന് പറയുന്നത് ആസ്ട്രോളജിക്കൽ പ്രമാണങ്ങളുള്ള പുസ്തകങ്ങളാണ്. അതിൽ യവന ഹോര എഴുതിയത് ഒരു ഗ്രീക്ക് ആസ്ട്രോളജറാണ്. രണ്ടാമത്തത് പഞ്ചസിദ്ധാന്ത കോപിത. അഞ്ച് സിദ്ധാന്തങ്ങൾ അറിഞ്ഞിരിക്കണം. സൂര്യ സിദ്ധാന്തം, രോമക സിദ്ധാന്തം, പൗലിക സിദ്ധാന്തം, വസിഷ്ഠ സിദ്ധാന്തം, പൈതമ സിദ്ധാന്തം. അതിൽ രോമക സിദ്ധാന്തം എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് റോമൻസ്. ഗ്രീക്ക് ആസ്ട്രോണമിക്കൽ, ആസ്ട്രോളജിക്കൽ അല്ല, ആസ്ട്രോണമിക്കൽ നോളജിന്റെ ഫുൾ എപ്പിറ്റോം എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണത്. യവന ജാതക, വിച്ച് മീൻസ് ഗ്രീക്ക് നേറ്റിവിറ്റി, ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് റെഡ് ആസ്ട്രോളജിക്കൽ ബുക്ക്. പോരാത്തതിന് പൗലിസ സിദ്ധാന്തം എന്ന് നേരത്തെ പറഞ്ഞ ഡോക്ടർ ഓഫ് പോൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈ സിദ്ധാന്തം എഴുതപ്പെട്ടത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ സദസ്സിലുള്ള ഒരു ജോസൻ ഇൻഫ്ലുവൻസിലാണെന്ന് പറയപ്പെടുന്നു. ഇതൊന്നും കൂടാതെ അലൻ ബറൂണി എന്ന മുസ്ലിം സ്കോളർ എഴുതിയ പുസ്തകത്തിൽ ഫൈവ് കാനൻസ് ആസ്ട്രോളജിക്കൽ, ആസ്ട്രോണമിക്കൽ കാനൻസ് ആക്ച്വലി, ഫൈവ് ആസ്ട്രോണമിക്കൽ കാനൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഈ അഞ്ച് സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആസ്ട്രോളജി ലൈക് മാത്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇസ് എ സയൻസ് ആൻഡ് മോർ ദാൻ ദാറ്റ് ഇറ്റ്സ് എ കൾച്ചർ. അപ്പൊ ഈ കവിടി നിരത്തി ഓം ഗ്രീം ഓം ഗ്രീം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാ പ്രവചനം നടക്കുന്നത്? എന്താ അതിന്റെ ഗുണങ്ങൾ? അത് നേരത്തെ പറഞ്ഞ പോലെ ജ്യോതിഷത്തിന്റെ നാല് ലക്ഷണങ്ങൾ രണ്ടെണ്ണം പറഞ്ഞല്ലോ. അനേക ഹോരകൾ വന്നിരിക്കണം, പഞ്ചസിദ്ധാന്തം വന്നിരിക്കണം. മൂന്നാമത്തത് ഊഹാപോഹപ്പെടു, ഊഹിച്ച് ഫലം പറയാൻ കഴിയണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ യുവർ ഗസ്സിംഗ്, ആകാശത്തേക്കുള്ള വെടി കൊണ്ടാ കൊണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് ഒരാളുടെ ജാതകത്തിൽ ഏഴ് ചൊവ്വ നിന്നുടനെ ചൊവ്വ ദോഷം എന്ന് പറയാതെ ചിലപ്പോ കർക്കടകാരനാണെങ്കിൽ ഏഴ് നിൽക്കുന്ന ചൊവ്വ രുചികമഹായോഗം എന്ന യോഗമാണ്, അത് ദോഷമല്ല. കൺഫ്യൂസ് ആയല്ലേ? ടെക്നിക്കൽ ടേംസ് ആണ്, മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ. ഡിറ്റക്ട് ചെയ്ത് പിൻ പോയിന്റ് ചെയ്ത് ഫലം പറയാൻ പറ്റണം. ചൊവ്വയെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ഗ്രഹം മാർസ് അറിയാലോ. ഇവിടെ അടുത്തിനെ ഉണ്ടായ വലിയ സയന്റിഫിക് ഡിസ്കവറി ഉണ്ടായിരുന്നു, എർത്തിന്റെ എലമെന്റ്സ് ഇവിടെ മാർസിലുണ്ട്, അതുകൊണ്ടുള്ള ലൈഫ് പോസിബിൾ ആണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവല്ലോ. അനേക ആയിരം വർഷം മുമ്പ് എഴുതിയ ജ്യോതിഷത്തിൽ മാർസ് എന്ന പ്ലാനറ്റിന്റെ പേരെന്ന് പറയുമോ സാറിന്? കുജൻ, കുജഹ, ഭൂമിയുടെ പുത്രൻ. അപ്പൊ പിന്നെ എലമെന്റ് സെയിം ആണെങ്കിൽ അത്ഭുതമുള്ളൂ. ഇനി പറഞ്ഞു വന്നത് കവിടി വെക്കുന്നതിന് പിന്നെ ഒരു രഹസ്യം ഉണ്ടാവുന്നല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനർജീസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ണുടിക്കുന്നുള്ളത്. ഇനി ജ്യോതിഷനാണ് നിൽക്കുന്ന ഞാൻ എന്റെ ക്ലയന്റ് വന്ന് നിൽക്കാൻ നേരത്തെ എന്നെ കണ്ണുടിക്കുന്ന നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന എനർജി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ഇത്. ബേസിക്കലി ഇത് ഉള്ള 12 രാശികളും ഈ പ്രശ്ന പലകയും കവിടിയും ഗ്രഹങ്ങളും വെച്ചുള്ള കോമ്പിനേഷൻസ് നിന്നുണ്ടാകുന്ന തിയറംസ് ആണ് വരുന്നാളിന്റെ പ്രഡിക്ഷൻസ്. ഇതാണ് അതിന്റെ ബേസിക് സയൻസ്. ഇതുവരെ പോകാൻ ദിവസം പക്ഷെ അവിടെ പോയില്ലേ, മന്ത്രം എന്നപ്പോൾ സയൻസ് മാജിക് ആയില്ലേ? മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം മരണാത്രായതേ ഇതി മന്ത്രഹ, മരണം കൊണ്ട് രക്ഷിക്കുന്നതെന്തോ അത് മന്ത്രം. സയന്റിഫിക്കലി പറഞ്ഞാൽ പ്യുവർ വേർഡ് എനർജിയാണ്. ഇപ്പൊ സാറിന്റെ പേര് ഞാൻ വിളിക്കുമ്പോൾ സാറിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രവീൺ എന്ന് എന്റെ പേര് സാറ് വിളിക്കുമ്പോൾ എന്റെ എനർജി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരു പർട്ടിക്കുലർ എനർജി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു വൈബ്രേഷൻ ഹയർ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എനർജീസ് ആണ് മന്ത്രങ്ങൾ. ഉദാഹരണത്തിന് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം പൂർവാംഗവും ബന്ധനാൻ മൃത്യുൻ മോക്ഷ്യാമാമൃതാത്, മൃത്യുഞ്ജയ മന്ത്രം എന്നറിയപ്പെടും. ഇതിന് എന്താ ചെയ്യാൻ പറ്റുക? ഇത് ആരോഗ്യത്തിനുള്ള മന്ത്രം. ഇത് ഹയർ പ്ലെയിനില് ഒരു വൈബ്രേഷൻ സൃഷ്ടിച്ച് അത് ഒരു നമുക്ക് അട്രാക്ട് ചെയ്യുന്ന എനർജി ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ രീതികളെ മാറ്റിമറിക്കുന്നതാണ് ഇത് ചെയ്യുന്ന ബേസിക് സയൻസ് എന്ന് പറയുന്നത്. ഇത് പ്യുവർ സയൻസ് ആണ്. പറഞ്ഞത് ഐസക് ന്യൂട്ടൺ ആണ്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഈ മന്ത്രങ്ങളുടെ ഉപയോഗമുള്ളൂ. സാറി മന്ത്രം കേട്ടിട്ടുണ്ടോ? പ്രസ്പുര 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 ഘോര ഘോര രൂപ ചടചട പ്രജട പ്രജട കഹക വമവ ബന്ധയ ബന്ധയ കവായ കവായ കുംഭക് സ്വാഹ. എവിടെയോ കേട്ടവന്. മലയാള സിനിമകളിൽ സ്ഥിരമായിട്ട് പ്രേതങ്ങൾ ഒഴിപ്പിക്കുന്ന സ്ഥലം വരാനത് കാണിക്കുന്ന മന്ത്രമാണ്. മണിചിത്രത്താഴ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിലകൻ സാർ അവസാനം നാഗവല്ലിയെ കൊണ്ടുവരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ മന്ത്രമാണ്. അത് നെഗറ്റീവ് എനർജീസ് എന്ന് ഇംഗ്ലീഷുകാര് ബാധകളെന്ന് നമ്മൾ പറയുന്ന സാധനത്തെ ഒഴിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യം മാത്രമാണ്. സാർ അത് ബാധകം തോന്നുന്നില്ല, അത് മാനസിക രോഗമാണ്. ആ സിനിമയിൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ലാലേട്ടൻ പറയുന്നത് നമുക്ക് എടുക്കാൻ ഞാൻ ആളല്ല, ഞാനും ഉഗ്രൻ ഫാനാണ്. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അസുഖം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. ഇപ്പൊ സാറ് ഒരു പനി ഒന്നും ഇരിക്കട്ടെ, ആ പനി ഒരു രോഗവും അതിന് കാരണക്കാരനാണെന്ന് ഒരു വൈറസും അല്ലേ എന്ന് പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറുടെ അസുഖവും അതിന് കാരണക്കാരനാവുന്ന വൈറസ് നെഗറ്റീവ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡു യു റിസർച്ച് മാൻ?
ചെറുപ്പത്തിൽ ഒരാൾക്കുണ്ടാകുന്ന ട്രോമകൾ, അതായത് പേടിപ്പിക്കപ്പെടുക, ഭയപ്പെടുക, ഇതിനെയൊക്കെ അതിജീവിക്കാൻ മനസ്സ് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് മനസ്സാണ്, ഒരു വ്യക്തിത്വമാണ്, ആസ് എ ഷീൽഡ്, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി. അതെങ്ങനെ ഉപയോഗിക്കും താങ്കൾ? ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് വരുന്ന രോഗം പരി അതിനയാളെ കാരണക്കാരനാക്കുന്ന വൈറസ്, ആ വൈറസിനെ അയാളെ വളർന്നപ്പോൾ ചിലപ്പോൾ മഴയാണോ എന്ന് പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അയാളെ വളർന്നപ്പോളാക്കുന്ന അയാളെ ചൈൽഡ് ട്രോമാസ് ആവാം. അപ്പോൾ ഒഴിപ്പിക്കുന്ന നെഗറ്റീവ് പാടങ്ങൾ നശിച്ചു പോവാണ്. ഇപ്പൊ ഞാൻ സാറിനോട് പറയാണ്, സാറിന്റെ ശരീരത്തിൽ നിന്നും സാറിന്റെ ആത്മാവ് ഇടയ്ക്കിടെ പുറത്തു പോകാറുണ്ടെന്നും അത് സാറിന് അറിയാമെന്നും ഞാൻ പറഞ്ഞാൽ സാറ് സമ്മതിക്കൂ? അപ്പൊ ഞാൻ പറയും, സാറിന് മുഴുവൻ വട്ടമാണെന്നും. ഞാൻ ഉദാഹരണം പറയാം, സാർ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടോ ഓഫീസിനോ മറ്റോ? അങ്ങനെ ഉറങ്ങുന്നതിനിടയ്ക്ക് ഒരു സ്വപ്നവും ഇല്ലാതെ പെട്ടെന്ന് ഞെട്ടി ഉണരുക. ഉണരുമ്പോ സാറിന് ആകെ ഓർമ്മയുള്ളത് എവിടെയോ വിടാൻ പോയ ലാസ്റ്റ് ചിന്ത മാത്രം. സംഭവിക്കാറില്ലേ? ഉണ്ട്. ഈ സമയങ്ങളിലെല്ലാം സാറിന്റെ ബോഡിയിൽ നിന്നും സാറിന്റെ സോൾ ഇറങ്ങി പോകുന്നതാണ് സംഭവം. അത് കുറച്ചൊക്കെ പോകുമ്പോൾ റിയലൈസ് ചെയ്ത് അങ്ങനെ വിട്ടുപോകുമ്പോൾ റിയലൈസ് ചെയ്ത് തിരിച്ചു വന്നു കയറുന്ന ജെർക്കാണ് സാർ അനുഭവപ്പെടുന്നത്. അതിന് കാരണം നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസി ഒരു പ്രത്യേക ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കണക്ക്. ഈ ശരീരത്തിന്റെ സോൾ പുറത്തു പോകുന്നതിന്റെ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ സോൾ അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയും. ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് ദ സോൾ എന്ന് പറയുന്നത് കൂടുവെട്ട് കൂടുമാറാണ് ഒരു കോടി മറ്റൊരു കോടി പ്രവേശിപ്പിക്കുന്നതാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് ഇതിന് കറക്റ്റ് ആയിട്ട് പറയുക. നമ്മുടെ പുരാണങ്ങളിൽ ശങ്കരാചാര്യർ കൂടുവിട്ട് കൂടുമാറും നടന്നതായി പറയുന്നുണ്ട്. ട്രാൻസ് മൈഗ്രേഷൻ ഓഫ് സോളിനെ പറ്റി വലിയ പ്രബന്ധങ്ങൾ വരെ യു എസിലുണ്ട്. ഇതൊക്കെ നമ്മുടെ തന്നെ ആണെങ്കിലും അവരെ പറഞ്ഞതെന്ന് നമ്മൾ വിശ്വസിക്കുള്ളൂ അല്ലേ? തൊഴിൽ മുതൽ പ്രളയം വരെ അളക്കാനുള്ള അളവ് നമുക്ക് ഉണ്ടായിട്ടും അവരുടെ സെക്കൻഡ്സിന് നമുക്ക് ആധാരം എവിടെ അവരുടെ മസ്റ്റ്. ഇപ്പോ മനസ്സിലാകാൻ എക്സാമ്പിൾ തന്നെ പറയാം. അതിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ ഗണിക്ക് അമാനുഷികമായ കഴിവുകളാണ്, നവനിന്റെ ഉറക്കം അളക്കാം, ഏത് സെക്കൻഡിൽ ഉണരുമെന്ന് വരെ അറിയാൻ കഴിയുമെന്ന്. ഇതൊക്കെ സത്യമാണ്. ഇറ്റ്സ് ആക്ച്വലി പോസിബിൾ. ദ മൊമെന്റ് വി സ്റ്റോപ്പ് ബീയിങ് സ്കെപ്റ്റിക്, വി ഷാൽ റിയലൈസ് ദാറ്റ് നേച്ചർ ഇറ്റ്സെൽഫ് ഹാസ് പ്രൊവൈഡഡ് ഓൾ ദ തിങ്സ് ദാറ്റ് വി നീഡ്. അപ്പൊ ഹിന്ദുക്കൾക്ക് മാത്രം ശബ്ദശക്തി എന്ന വേർഡ് എനർജി കൊണ്ട് രക്ഷതരാം, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും ചോദിച്ചല്ലേ? സർ, എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉള്ളത് പവർഫുൾ വേർഡ് എനർജീസ് ആണ്. ഖുർആനിലെ യാസീൻ സൂറത്തിലെ വാക്കുകൾ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വേർഡ് എനർജിയിൽപ്പെട്ടതാണ് അറിയോ? അതുപോലെ തന്നെ ബൈബിളിലെ സാം 91, ഇതെല്ലാം പോസിറ്റീവ് വേർഡ് എനർജിന്റെ ഹൈറ്റ്സ് ആണ്. അവരവരുടെ വിശ്വാസം അനുസരിച്ച് എല്ലാവരും സന്തോഷത്തോടും സാഹോദര്യത്തോടും ജീവിച്ചു വരുന്നു. ലോകത്തിൽ ഒരിക്കലും അളക്കാൻ കഴിയാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് ദൈവം. അതിലേക്ക് എത്താൻ, അതിനെ അറിയാൻ ഓരോരുത്തരും ഓരോ മാർഗം സ്വീകരിക്കുന്നുണ്ട്. മാർഗം വേറെ ആയാലും ലക്ഷ്യം ഒന്ന് തന്നെ. ആ പോസിറ്റീവ് എനർജി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മൂന്ന് വാക്കി പറഞ്ഞാൽ, സർവവ്യാപി, സർവജ്ഞൻ, സർവശക്തൻ, ഒമ്നി പ്രസന്റ്, ഒമ്നി സെയിന്റ് ആൻഡ് ഒമ്നി പൊട്ടന്റ്. ജ്യോതിഷൊരു മതമല്ല സർ, അതൊരു ആചാരമാണ്. അത് ചൂഷണങ്ങളുടെയും കപട സന്യാസിമാരുടെയും ഇടയിൽപ്പെട്ട് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്, അറിവുള്ളവരാണ് ശ്രമിക്കേണ്ടത്. ഇല്ലേ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാച്ചുറൽ റിസോഴ്സസിനൊപ്പം ഒരു കൾച്ചർ കൂടെയാണ് നഷ്ടപ്പെടുത്തുന്നത് ഞാൻ പറയുന്ന സാറിനോട്. ഫീസ് അല്ല, ജ്യോതിഷത്തിലാണ് ദക്ഷിണയാണ് പറയുക. അപ്പോൾ എത്രയായിരം രൂപ ഞാൻ തരണം ദക്ഷിണയായി? ദാത അദാത മനഃപ്രസാദ ജനനി സദക്ഷിണ സോത്തമ, തരുന്ന ആളിനും വാങ്ങുന്ന ആളിനും ഒരുപോലെ സംതൃപ്തി ഉണ്ടാക്കുന്നത് എന്തോ അതാണ് ഉത്തമമായ ദക്ഷിണ. സാറ് തന്നാ മതി, ഒരു രൂപ നാണയായാലും എനിക്ക് ഹാപ്പിയാണ്. എന്നാ പിന്നെ ഈ പ്രോസസ് നിർത്തി കൂടി, എന്തിനാ നല്ല വെള്ള ജനനെ ഒരു രൂപ വാങ്ങുന്നത്? ശരീരോ കർമ്മണോ ജാതോ ദക്ഷിണ ജീവൻ ഉച്ചതേ, പ്രവചനങ്ങൾ എന്ന ശരീര അവസ്ഥയെ ഫലത്തിൽ വരിക എന്ന ജീവൻ കൊടുക്കുന്നത് ദക്ഷിണയാണ്. ഇംഗ്ലീഷിലും പറയാറില്ലേ സീരിയൽ വിത്ത് എ കോയിൻ എന്ന്, അത് എന്ന കാര്യം. നല്ലതാണ്, മുഴുവനായി കൺവിൻസ് ആവാത്തതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ ക്യൂരിയോസിറ്റിയാണ് വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് വലിയ കാരണമായത്. തലയിൽ വീണ ആപ്പിളും കഴിഞ്ഞ് നൂറ്റി കഴിഞ്ഞ് പോരുന്നെങ്കിൽ നമ്മൾ ഗുരുത്വാകർഷണത്തെ പറ്റി അറിയാൻ വീണ്ടും സമയങ്ങൾ എടുത്തന്നെ. സാർ ഇനിയും വരൂ, എനിക്കറിയാമെന്ന് ഞാൻ പറയാം. അത് തെറ്റാണ് എന്ന് സാറ് പ്രൂവ് ചെയ്യുമ്പോൾ ഞാനത് വിശ്വസിക്കാം. പോരെ. മിസ്റ്റർ പ്രവീൺ, ബൈദവേ, ഈ വാസ്തുവിലും നാഡീ ജ്യോതിഷത്തിലും എന്തെങ്കിലും സത്യമുണ്ടോ? സാറ സമയമുണ്ടോ? ഇരിക്കണം.